ഞാന് ഇത് ബൈജു അല്ലേ? നീ എന്താണ് ഈ വേഷത്തില്? ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ. ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഇങ്ങനെ മൂടി പോച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന്? എടാ ഇത് കൊച്ചിയല്ലേ, അതിനെന്താ ഇവിടെ ഭയങ്കര കൊതുകല്ലേ? എടാ ഇവിടുത്തെ കൊതുകിന്റെ കുത്തു നിനക്ക് അറിയണ്ടോ? ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊതു എങ്ങും കുത്തത്തില്ല. നമുക്കൊരു സേഫ്റ്റി ആവും. സെക്യൂരിറ്റി ആണെന്ന് നമുക്കൊരു സെക്യൂരിറ്റി വേണ്ടടാ. ആ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തെ. നിന്റെ പെങ്ങളുടെ മോനെ പോസ്റ്റ് ഓഫീസിലൊരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? ജോലി കിട്ടിയ? ഇല്ലടാ, അവൻ ഇന്റർവ്യൂ തോറ്റുപോയി. ചേടാ, അവൻ നല്ല കഴിവുള്ളവനാണല്ലോ, പിന്നെ എന്ത് പറ്റി? അതല്ലേ രസം. അവൻ ഇന്റർവ്യൂവിന് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. പക്ഷെ ഹോബി എന്താന്ന് ചോദിച്ചപ്പോ അതിന് ഉത്തരം പറഞ്ഞാണ് പണി പാളി പോയത്. അതിന് അവനെന്താ ഹോബി? സ്റ്റാമ്പ് ശേഖരണം. എടാ, അങ്ങനെയുള്ള ഒരുത്തിനെ പോസ്റ്റ് ഓഫീസിൽ ആരെങ്കിലും ജോലി കൊടുക്കുക, അവന് ജോലി കൊടുത്ത അവളുള്ള സ്റ്റാമ്പിന്റെ കാര്യം ഗോവിന്ദ. അത് ശരിയാ. അല്ല, നിന്റെ ഒരു ജോലിയുടെ കാര്യം എന്താ? ഓ, അത് ശരിയല്ല. ഞാൻ അവിടെ ചെന്നപ്പോ അവരെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. എന്നിട്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇല്ലേ? എനിക്കില്ലല്ലോ, ഞാനത് കീറിക്കളഞ്ഞില്ലേ? അതെന്താ കീറിക്കളഞ്ഞ? അത് പുറത്ത് കാണിക്കാൻ കൊള്ളില്ലെന്ന്. ഏടാ, ഒരു ജോലിക്ക് പോകുമ്പോ സ്വഭാവ സർട്ടിഫിക്കറ്റ് കാണിക്കണം, എന്നാലേ ജോലി കിട്ടത്തുള്ളൂ. അറിയോ, ആ സർട്ടിഫിക്കറ്റ് കാണിച്ച് എനിക്ക് ആരും ജോലി തരില്ല. അതുപോലല്ലേ അവരതിൽ എഴുതി വെച്ചേക്കണേ. അതെന്താ? ഞാൻ പഠിച്ച കോളേജിൽ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് എനിക്കൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം സാറേ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു. നാളെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ രണ്ടു ദിവസം കഴിയട്ടെന്ന്. അങ്ങനെ മൂന്നാല് ദിവസം ഇയാളെ അടുപ്പിച്ച് നടത്തി. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഭ്രാന്തായി. ഞാൻ നേരെ കരുതിട്ട് പറഞ്ഞത്, മര്യാദക്കന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുത്ത് കണ്ടല്ലോ തനി സ്വഭാവം എന്താ മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ സ്വഭാവം അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് എഴുതി തന്നു. നല്ല ബെസ്റ്റ് സ്വഭാവം. അല്ല, നിന്റെ പെങ്ങളുടെ മോനിപ്പോ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കണ്ടായില്ല? പിന്നെ അത് വലിയ കോഴ്സല്ലേ. വലിയ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ തീ പോയി കെടുത്തണം, ആൾക്കാരെ പോയി രക്ഷിക്കണം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഫോറൻസിക് കോഴ്സ്. അവന് പണിയായില്ല, പക്ഷെ ഞങ്ങൾക്ക് പണിയായി. അതെന്താ? അതെന്താന്ന്? അല്ല, ഇവന്റെ ഈ കോഴ്സ് കാരണം വീട്ടിൽ കഞ്ഞി പോലും വെക്കാൻ പറ്റത്തില്ല. അറിയാം, കഞ്ഞി വെക്കാനായിട്ട് അടുപ്പത്ത് തീ കത്തിച്ച കാരണം അവൻ എവിടുന്നെങ്കിലും വെള്ളം ഓർത്തുകൊണ്ട് അത് ഒഴിച്ച് കെടുത്തിക്കളയൊന്ന്. ഇപ്പൊ കാരണം വീട്ടിൽ കഞ്ഞി വെക്കത്തില്ല. എന്റെ പൊന്നെ, അതാണ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ്. ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ്. എടാ, ഇതിന് മാത്രല്ല ഇവിടെ കോഴ്സ് ഉള്ളത്. പിന്നെ ഇവിടെ തീ പിടിപ്പിക്കാൻ കോഴ്സ്, തീ കെടുത്താൻ കോഴ്സ്, വലിയ വലിയ ബിസിനസ്സുകാർക്ക് അതിനൊക്കെ വലിയ കോഴ്സ്. എന്തിനു പറയുന്നത്? ഇവിടെ പിച്ച തെറ്റി നടക്കുന്ന പിച്ചക്കാർക്ക് പോലും പുതിയ കോഴ്സ് ഇറങ്ങിയിരിക്കുക. അതെന്ത് കോഴ്സാ? പിച്ച കോഴ്സ്. എടാ കുഞ്ഞിക്കുട്ട, ഇവനിത് എവിടെ പോയി കിടക്കാണ്? നീ ഇത്ര നേരം എവിടെ പോയി കിടക്കണായിരുന്നു? ഞാൻ പട്ടം പറപ്പിക്കാൻ പോയി. നിനക്ക് പഠിക്കണോന്നോ ജീവിക്കണോന്നോ വലിയ ആഗ്രഹം ഉണ്ടാ? പിന്നെ എനിക്ക് വിഷമിട്ടല്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ വഴിക്ക് വെച്ച് കണ്ടിരുന്നു. അയ്യോ, ആ പുള്ളിക്കാരൻ പറഞ്ഞ് അടുത്ത ആഴ്ച മലയാറ്റൂർ പള്ളി കൊടിയേറ്റമാണ്. ആ കൊടിപത്തിന്റെ അടിയിൽ നിന്റെ അരങ്ങേറ്റം കൂടി വെച്ചേക്കണ പിച്ച തന്നെ മനസ്സിലാണല്ലേ? അരങ്ങേറ്റം, അരങ്ങേറ്റം. അപ്പൊ ഞാൻ നാലഞ്ച് പാഠം പഠിപ്പിക്കണ്ട ഇവിടെ. അത് കണ്ടിട്ട് മര്യാദക്ക് പഠിച്ച് നീ മലയാറ്റൂർ പള്ളി പോയിട്ട് ചെറുക്ക് കളക്ഷൻ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അത് കിട്ടാൻ എനിക്കും പീസ് കിട്ടുള്ളൂ. അപ്പൊ പാഠം ഒന്ന്, പാഠം ഒന്ന്. അമ്മേനെ വിളി. അമ്മേ, അമ്മച്ചേ. നിന്റെ തള്ളനെ വിളിക്കാനല്ല പറഞ്ഞത്, പിന്നെ പാഠത്തിന്റെ പേര് വായിച്ചതാണ്. പാഠം ഒന്ന്, അമ്മേനെ വിളി. അമ്മേനെ വിളി, അതായത് സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മ എന്നൊന്ന് വിളിച്ചത്. അമ്മ. എടാ, അങ്ങനെയല്ല. സകല ദൈവങ്ങളിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സഹതാപത്തിൽ പറ്റുമെങ്കിൽ രണ്ടു തുള്ളി കണ്ണീരൂടെ ഒഴുക്കി അമ്മ എന്നൊന്ന് വിളിച്ചേടാ. അമ്മ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിന്നെപ്പോലെ ഒരു തെണ്ടിയായിരുന്നു. അതെനിക്കറിയാം. നിന്നെപ്പോലെ ഊച്ചാലി തെണ്ടിയതും അല്ല, കേരളം അറിയണ ഒരു തെണ്ടി. കേരള തെണ്ടി. അതെ, ആന്ധ്ര മുതൽ പൂന്തുറ വരെ, എവിടെ കോട്ട മുതൽ പേട്ട വരെ തെണ്ടിക്കൊണ്ടിരിക്കുന്ന അന്തസ്സുള്ള ഒരു തെണ്ടി. നിന്റെ അച്ഛൻ എന്റെ കാൽക്കൽ ഇവിടെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കണത്. ഈ കേസ് അറ്റൻഡ് ചെയ്തു. എന്നൊക്കെ വളരണ്ടേ? പിന്നെ അച്ഛന്റെ പാരമ്പര്യം നിലനിർത്തുന്ന ആഗ്രഹമുണ്ടാ? ആഗ്രഹമുണ്ട്. ആശിനൊന്ന് നോക്കടാ, ഇടതുകാലിന് മുമ്പിലേക്ക് വെച്ച്, വെച്ച് വലതുകാലിന് പുറകിലേക്ക് വെച്ച്, ഈ കൈ ചരിച്ചു പിടിച്ച്, ഈ കൈ വളച്ചു പിടിച്ച്, തലയൊന്ന് കിഴക്കോട്ടും പടിഞ്ഞോട്ടും ചരിച്ച്, മുഖം ഒന്ന് കുറിച്ച് പല്ലൊന്ന് കളിച്ച്, മൂക്കൊന്ന് വിളിച്ച്, കണ്ണടച്ച് വായന്നോടുന്ന അമ്മ എന്നൊന്ന് വിളിച്ചാടാ. എന്റെ പൊന്നു ഭാഷ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ പഠിക്കണത്? ഒന്ന് സ്ലോയിൽ പറ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറ ഞാൻ കാണിച്ചു. നീ കണ്ട അതേപോലെ കാണിച്ച് വിളിക്കുന്നത് എന്നോട് പറഞ്ഞ. അത് ശരി, ഇതൊക്കെ എപ്പോഴും എപ്പോഴും എന്നെ കൂടി കാണിക്കാൻ പറ്റുവാ? ഒരു പ്രാവശ്യം കാണിക്കുമ്പോ തന്നെ മനുഷ്യൻ നട്ടല്ലി പോണേ. അതെ, ഒരു പ്രാവശ്യം കൂടി കാണിച്ചു. അതേപോലെ നീ കാണിച്ചോളണം, മനസ്സിലായില്ലേ? ഇടതുകാലിന് മുമ്പിലേക്ക് വെച്ച്, വെച്ച് വലതുകാലിന് പുറകിലേക്ക് വെച്ച്, ഇനി വെക്കാൻ പറ്റില്ല, കുറച്ച് ഗ്യാപ്പ് കുറ കുറച്ച് ഗ്യാപ്പ്. ഈ കൈ ഇങ്ങനെ ചരിച്ചു പിടിച്ച്, ഇങ്ങൾ പിടിച്ച്, ഈ കൈ നിങ്ങൾ വളച്ചു പിടിച്ച്, ഇതെവിടെയും പിടിച്ച്, തലയൊന്ന് കിഴക്കോട്ടും പടിഞ്ഞോട് ചരിക്കട. ആ ചെയ്യുന്നുണ്ട് ഇതൊക്കെ? വക്രിക്കട മുഖം, പൊളിക്കട മൂക്ക്, അടക്കട കണ്ണ്, തുറക്കട വാ, വിളിക്കട അമ്മ. ഓരോരോ കോഴ്സുകളേ.